ഹലോ ഫ്രണ്ട്സ് കുഞ്ചിസ് ഗാലറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ റീസെന്റ്ലി കണ്ടിട്ടുള്ള ഒരു മൂവിയെ മൂവിയെക്കുറിച്ച് മൂവിയനെ കുറിച്ചല്ല അതിലത്തെ കോസ്റ്റ്യൂംസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് വേറെ പടമൊന്നുമല്ല നമ്മുടെ സീതാറാം സീത എന്നൊരു ക്യാരക്ടർ ക്യാരക്ടറില് കുറേ വെറൈറ്റീസ് ഓഫ് കോസ്റ്റ്യൂംസ് നമുക്കതിൽ കാണാൻ സാധിക്കും മെയിനായിട്ട് ഫ്ലോറൽ ഡിസൈൻഡ് ആയിട്ടുള്ള സാരീസാണ് ഏകദേശം ആ ഒരു മൂവിയിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ആ മൂവി കണ്ടതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫ്ലോറൽ സാരി എന്ന് പറയുന്നത് പേസ്റ്റൽ ആയിട്ടുള്ള പീച്ചിലാണ് പീച്ചിൽ പേസ്റ്റൽ ഷെയ്ഡും അതേപോലെ തന്നെ കോട്ടൺ ബ്ലൗസ് കോട്ടൺ തന്നെ പീ കോട്ട് ഫിനിഷിങ്ങിലുള്ള ഒരു ബ്ലൗസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ ഒരു ബ്ലൗസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു അതിലുപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ വിത്ത് പീ കോട്ട് ഫിനിഷ്ഡ് എംബ്രോയിഡറിക്ക് ആണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ആ ഒരു സിമിലർ ഫാബ്രിക് നമ്മുടെ അടുത്ത് ഇല്ല അപ്പോൾ നമ്മൾ ഹെവി സാറ്റേണിൽ ആ ഒരു പാറ്റേണിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത് അതേമാതി എൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ഏകദേശം സിമിലറായിട്ട് നമുക്ക് പേസൽ ആയിട്ടുള്ള പീച്ച് കിട്ടിയില്ല നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് ആ ഫ്ലോറൽ പ്രിൻറ് ഏകദേശം മാച്ചിങ് വരുന്ന ഒരു സാരിയും കിട്ടി അപ്പോൾ ഞാൻ ഒരു സീത ലുക്കിലെ സാരി വിത്ത് ബ്ലൗസ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഏകദേശം എങ്ങനെയാണ് പാറ്റേൺ ഒന്ന് വരച്ചെടുക്കാണ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാൻഡിങ് കോളർ വിത്ത് ഷർട്ടിൻ്റെ കോളർ ആ കോളർ എന്നു പറയുന്നത് മൈനറായിട്ട് കേവ് വരുന്നൊരു ഷർട്ടിൻ്റെ മോഡലാണ് നമുക്ക് ഈ ബ്ലൗസ് ആക്ച്വലി വരുന്നത് ഞാനിവിടെ സ്ലീവ് ക്യാപ് സ്ലീവ് വയ്ക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആക്ച്വലി ആ ബ്ലൗസിൽ നമുക്ക് ക്യാപ് സ്ലീവ് കാണാൻ പറ്റില്ല അത് ഓൾറെഡി പീ കോട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്ലീവാണ് കാണിക്കുന്നത് ഞാൻ ബ്ലൗസിന്റെ ലെങ്ത് ലെങ്ത്ത് എൻ്റെ ഞാൻ ഞാനിപ്പോ ബ്ലൗസ് തയ്ക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ബ്ലൗസിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ഷോൾഡറ് ഷോൾഡർ എത്രയാണ് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം ഫ്രണ്ട് നെക്ക് ഒരു മൂന്നിഞ്ച് മീൻസ് കോളറാണ് ഷർട്ട് കോളറാകുമ്പോൾ നമുക്ക് മൂന്നേ ടു മൂന്ന് കറുവാണ് വരയ്ക്കേണ്ടത് ഞാൻ ഫ്രഞ്ച് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് കർവ് വരയ്ക്കുന്നത് നമുക്ക് ഈ ഫ്രണ്ട് ഫ്രഞ്ച് സ്കെയിൽ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചു വെക്കാന്ന് വെച്ചാൽ നെക്ക് ലൈൻ വരയ്ക്കാൻ വരയ്ക്കാനാംഹോൾ വരയ്ക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് വർക്ക് ആവുന്നതാണ് അതേപോലെ തന്നെ പ്രിൻസസ് കട്ട് ഒക്കെ ചെയ്യുമ്പോൾ പ്രിൻസസ് ലൈൻ വരയ്ക്കാനും ഈ ഒരു ഫ്രഞ്ച് കർവ് യൂസ്ഫുൾ ആണ് ഞാൻ ആംഹോളിന്റെ ലെങ്ത്തെ എടുത്തിട്ട് ഏകദേശം നമ്മളൊരു ആറിഞ്ചാണ് ആംഹോളിന്റെ ലെങ്ത് എടുക്കാറ് അതിൻ്റെ ഷോൾഡറിൽ നിന്ന് ഒരു ലൈൻ താഴത്തോട്ട് വരയ്ക്കാണ് ചെയ്യുന്നത് നമുക്ക് ഷോർട്ട് കോളർ ആയിക്കൊണ്ടി ഷോൾഡർ നന്നായിട്ട് ചി കറക്റ്റായിട്ട് ചിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഷോ നമ്മുടെ കോളറിന്റെ അവിടെ ഒരു പിടുത്തം വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കോളർ ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോൾ ഷോൾഡർ നന്നായിട്ട് ചിരിച്ച് വരയ്ക്കണം അതേപോലെ തന്നെ ആംഹോൾ നന്നായിട്ട് കർവ് ചെയ്യണം അതൊക്കെ ബ്ലൗസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഫ്രണ്ട് ആംഹോളും ബാക്ക് ഹാമോളായാലും സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഇനി അടുത്തത് പ്രിൻസസ് ലൈൻ ഏകദേശം നമുക്ക് വരുന്നത് പ്രിൻസസ് ലൈൻ എത്രയാണോ അത് പോയിന്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ബസ്റ്റ് സെപ്പറേഷൻ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ബസ് സപ്പറേഷൻ എത്രയാണോ അതിന്റെ കറക്റ്റ് കണ്ടിട്ട് എത്രയാണെങ്കിൽ അത് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ വേസ്റ്റ് ബസ്റ്റ് വേസ്റ്റ് എന്നിവ മാർക്ക് ചെയ്യുക അതായത് എത്രയാണോ ബസ്റ്റ് ബസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം പ്ലസ് ഒരിഞ്ച് അതേപോലെ തന്നെ അതിൻ്റെ ലൂസ് അലവൻസ് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് അത് എത്ര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് പ്രിൻസസ് കട്ട് കട്ടാകുമ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് തോന്നും ഇത് നമുക്ക് ബാക്ക് പോർഷനിലേക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഇനി നമുക്ക് പ്രിൻസസ് ലൈൻ മാർക്ക് ചെയ്യാം ആദ്യം പ്രിൻസസ് ലൈൻ എത്രയാണോ അതിനു നേരെ ബ്ലൗസിൻ്റെ വേസ്റ്റ് വരെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആംഹോളില് സ്ലി നമുക്ക് കറക്റ്റ് ഇങ്ങനൊരു പോയിന്റ് കിട്ടും കാരണം ഫ്രണ്ട് ആംഹോള് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് കിട്ടും അവിടെയാണ് ആക്ച്വലി നമ്മൾ പ്രിൻസസിന്റെ ആ ഒരു ടോപ്പ് പോർഷൻ ചെന്ന് എത്തുന്നത് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴത്തോട്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം എപ്പോഴും പ്രിൻസസ് ബ്ലൗസ് തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഡാട്ട് കട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടിരിക്കും ഫ്രണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡാട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയണം ഈ കട്ട് ചെയ്ത ഡാട്ടിൻ്റെ അത്രയും മെഷർമെന്റ് നമ്മൾ എന്ത് ചെയ്യണം ലൂസ് അലവൻസ് ആയിട്ട് കയറ്റി ഇടണം അതേപോലെ തന്നെ അടിയിൽ നമ്മൾ മൂന്നിഞ്ച് ഡാറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ലൂസ് അലവൻസ് വിട്ട് മൂന്നിഞ്ച് കയറ്റി വരയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഫസ്റ്റ് ബാക്കാണ് വെട്ടുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരു പാറ്റേണിൽ വരച്ചിട്ട് ബാക്ക് മാത്രം ആദ്യം സെപ്പറേറ്റ് ചെയ്തിട്ട് വെട്ടാനും ചെയ്യുന്നത് ഓൾറെഡി പേപ്പർ ഞാൻ പേപ്പർ പാറ്റേൺ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഫ്രഞ്ച് കറവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നെക്ക് അതേപോലെ തന്നെ ആം ഹോൾ റൗണ്ട് ഒക്കെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ് അപ്പം എല്ലാവരും ഒന്ന് ഫ്രഞ്ച് കറവ് വരയ്ക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഓരോ പാറ്റേണും വെട്ടിയെടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ ബാക്കാണ് ബാക്കിലത്തെ നമുക്ക് ഓൾറെഡി ഫ്രണ്ടിലാണ് ഡാട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടിലുള്ള ലൂസും ബാക്കിലുള്ള ലൂസും ഡിഫറെൻ്റാണ് നമ്മുടെ ബാക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോഴും ഇങ്ങനെ ഗ്രേഡ് ലൈനും അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്തൊരു ബ്ലൗസ് തയ്ക്കുമ്പോൾ ഈസി ആയിട്ട് പാറ്റേൺ എടുത്ത് തയ്ക്കാം പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒക്കെ ആവുമ്പോൾ അതിന് ശേഷം ഫ്രണ്ട് ആംഹോള് കറക്റ്റ് ആ പാറ്റേൺ പ്രകാരം കുഴിച്ചു വെട്ടാം അതുപോലെ തന്നെ നെക്ക് വെട്ടാം പിന്നെ നമ്മള് ഡാട്ടുകളിൽ നമ്മൾ വിട്ടിട്ടുള്ള പോർഷനും വെട്ടിക്കളയണം എപ്പോഴും പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ വരണ പാനൽ ഗ്രേഡ് ലൈൻ സ്ട്രെയ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സൈഡിലേക്ക് വരണ ഈ ഒരു പോർഷൻ നമ്മൾ ക്രോസിലും വേണം ഗ്രേഡ് ലൈൻ ഇടാൻ ക്രോസിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ബ്ലൗസ് സാരി ബ്ലൗസിനൊക്കെ ക്രോസ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ലുക്കാണ് നമുക്ക് ആ ബ്ലൗസിന് കിട്ടാം നമ്മൾ ഏകദേശം ജസ്റ്റ് ഒന്നല്ല അവർ വെച്ചൊക്കണമേരി നമ്മളൊന്ന് വെച്ചോക്കുക ഏകദേശം കറക്റ്റ് അല്ലേന്ന് ഇനി അടുത്തായിട്ട് നമ്മൾ കോളറാണ് വെട്ടാൻ പോകുന്നത് സ്റ്റാൻഡിങ് കോളറും അതേപോലെ തന്നെ കോളറാണ് വെട്ടുന്നത് സ്റ്റാൻഡിങ് കോളർ വെട്ടുന്നതിനായിട്ട് നമുക്ക് ഓൾറെഡി ഡബിൾ ഫോൾഡിങ്ങില് പാറ്റേൺ തയ്യാറാക്കാം കാരണം നമുക്ക് രണ്ട് സൈഡിലേക്കുമായിട്ട് ഈക്വലായിട്ട് ഈക്വലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നത് നമ്മളധികം സ്റ്റാൻഡിങ് കോളറിലെ ബാൻഡ് നമ്മൾ ഹൈറ്റ് വയ്ക്കുന്നില്ല സാലി ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് വേണ്ട നമ്മൾ ഏകദേശം ഒരു മുക്കാലിഞ്ച് ഹൈറ്റിലാണ് നമ്മൾ സ്റ്റാൻഡിങ് കോളർ തയ്യാറാക്കുന്നത് അതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒന്ന് കർവ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ പറയുക ഈ ഒരു പോർഷൻ വളച്ച് വരയ്ക്കുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൽ ഫ്രണ്ടിലത്തെ നെക്കിൻ ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ബാക്ക് കോളർ വരെ ഒരു ഒരു ചെറിയൊരു കർവ് വരുന്നുണ്ട് ആ ഒരു കർവിലേക്കാണ് ഈ പോർഷൻ കറക്റ്റായിട്ട് സ്യൂട്ടാവുന്നത് ഈ കോളർ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ കട്ട് ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുന്നതെന്നും സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പൊ സ്റ്റാൻഡിങ് കോളർ ശരിയായിട്ടുണ്ട് ഇതിനടുത്ത് നമുക്ക് കോളർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഈ കോളറിൽ നിന്ന് ഒരു കുറച്ച് ഇഞ്ച് വിട്ടേനെ വിട്ടിട്ട് ഏകദേശം എത്ര വേണമെന്നുള്ള ഇത് ഷർട്ടൊക്കെ ആവുമ്പോൾ നമ്മൾ ഏകദേശം മുക്കാലിഞ്ചൊക്കെയാണ് വിടുന്നത് നമ്മളിവിടെ ഏകദേശം ഒരു മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം അതിനനുസരിച്ചിട്ട് നമ്മൾ കോളർ കട്ട് ചെയ്യാനാണ് പോകുന്നത് ആദ്യം എത്രയാണ് കോളറിന്റെ ലെങ്ത്ത് കോളറിൻ്റെ ലെങ്ത് നോക്കി മാർക്ക് ചെയ്തു അതിനുശേഷം കോളറിന്റെ ഹൈറ്റ് നമ്മൾ രണ്ട് ഇഞ്ച് വരെ എടുക്കാൻ നമ്മൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് സാരി ബ്ലൗസിന്റെ കോളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര വലിപ്പത്തിൽ ചെയ്യുന്നില്ല ഏകദേശം ഒരു ചെറിയൊരു വലിപ്പം ആണ് ചെയ്യുന്നത് നല്ല വലിപ്പം സാരിക്ക് കോളർ ചെയ്ത അത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇനി ഇൻ കേസ് നമുക്ക് വലിയ കോളർ വെച്ചിട്ട് മോഡേൺ ആയിട്ട് നമുക്ക് സാരി ബ്ലൗസ് ചെയ്താലും ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും ഭംഗി ഉണ്ടാവും അതിന് വേറെ ലുക്കാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ സീതാറാമിലുള്ള സാരി ബ്ലൗസിന്റെ മോഡലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം കോളർ ഒന്ന് ജസ്റ്റ് എങ്ങനെ കർവ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ഇപ്പൊ വരച്ച പാറ്റേൺ പ്രകാരമാണ് നമ്മൾ ഷർട്ടിനെ കട്ട് ചെയ്യുക ആക്ച്വലി നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നു അവിടെ ഒരു പോയിന്റിന്റെ പകരം അവിടെ നിന്ന് നന്നായിട്ട് ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കോളർ നല്ല ഒരു ഒരു കേർവ് ഷേപ്പിലാണ് എക്സാക്ട് ഏഹ് പോയിന്റ് പറയാ എഡ്ജല്ല നമുക്കൊരു കെർവ് ഷേപ്പാണ് കാണുന്നത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു കെർവില് വയ്ക്കാം നമുക്ക് ഇത് ഓൾറെഡി ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫാബ്രിക്കില് അയൺ ചെയ്തെടുക്കാണ് വേണ്ടത് ഇനി നമുക്ക് ഈ പാറ്റേൺസ് ഒക്കെ ഫാബ്രിക്കിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ പാറ്റേൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞിരുന്നു ഫാബ്രിക് നമുക്ക് ഡാമേജ് ആവില്ല അങ്ങനെ കുറെ യൂസ്ഫുൾ ഉണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ആണ് ഫേസിങ്ങും ബൈൻഡിങ്ങും വെക്കുന്നുണ്ട് ആദ്യം ഞാൻ ബൈൻഡിങ് പാനലാണ് വെക്കുന്നത് ബൈൻഡിങ് എന്ന് പറയുന്നത് മൂന്നിഞ്ചിലാണ് വരുന്നത് നമ്മൾ സാധാരണ ബ്ലൗസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണും മൂന്നിഞ്ച് ബൈൻഡിങ് നമ്മളിവിടെ ഷർട്ട് ബട്ടൺ ആണ് ഫിറ്റ് ചെയ്യാൻ പോണത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോഷ്യന് നമുക്ക് ഹുക്കും അതേപോലെ തന്നെ ഐയുമേച്ച് തിന്നാവുന്ന ഞാൻ പക്ഷെ ആ ഏകദേശം സിമിലർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ഫിലിമിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഹോളും ബട്ടണുമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ല അല്ലെങ്കിൽ നമുക്ക് നോർമലി ബ്ലൗസ് ചെയ്യുന്ന മാതിരി ഹുക്കും കൊഴുത്തും വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഓൾറെഡി ബൈൻഡിങ് പാനിലിപ്പോൾ നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഫേസിംഗ് ആണ് വെക്കേണ്ടത് ബൈൻഡിങ് ഒന്ന് രണ്ട് സ്റ്റിച്ച് അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വേറെ ഒന്നല്ല നമ്മളിപ്പോൾ ബട്ടൺ ഹോൾ അടിക്കുന്നത് ആ രണ്ട് ലൈനിന്റെയും സെന്ററിലായിട്ടായിരിക്കും നമ്മൾ ബട്ടൺ ഹോൾ അടിക്കാം അതേപോലെ തന്നെ നമ്മൾ അയി തുന്നുമ്പോഴായാലും ഈ രണ്ട് ലൈനിന്റെ സെന്ററിലായിട്ടാണ് നമ്മൾ ഐ തുന്ന ഫേസിംഗിന് ഞാന് കോട്ടൺ ഫാബ്രിക് ആണ് എടുക്കുന്നത് ബൈൻഡിങ്ങിന് ഞാൻ സെയിം ഫാബ്രിക് ആണ് എടുത്തത് ബ്ലൗസിന്റെ നമ്മളിപ്പോൾ അത് വിതഔട്ട് ലൈനിങ്ങിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഈ ബ്ലൗസിൻ്റെ ഒപ്പം മൊത്തം നമ്മൾ ലൈനിങ് കൂടി ചേർത്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ലൈനിങ് മൊത്തം യോജിപ്പിച്ച് വെക്കണം അതിനുശേഷം നമ്മൾ ഈ ചെയ്യുന്ന പാറ്റേൺ പ്രകാരം തന്നെ ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ ഫേസിങ് ഫേസിങ് വരുന്ന കുറെ സ്ഥലങ്ങളിലായത് നമ്മൾ വേസ്റ്റിലൊക്കെ ഫേസിങ്ങിലാണ് ഫിനിഷ് ചെയ്യുന്നത് അവിടൊക്കെ നമ്മളിങ്ങനെ സെയിം കളറിലെ കോട്ടൺ ഫാബ്രിക് വെച്ചിട്ട് ഫേസിംഗ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഹെം ചെയ്ത് കൊടുത്താലും ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് കാണില്ല സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് ഹെം ചെയ്ത് കൊടുത്താലും മതി ഇപ്പൊ നമുക്ക് കോളർ ആയതുകൊണ്ട് തന്നെ ബാക്ക് ഓപ്പൺ അല്ല നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ് ചെയ്യുന്നത് പ്രിൻസസ് കട്ട് ആകുമ്പോ കൂടുതലും ഭംഗി ബാക്ക് ഓപ്പൺ ആണ് പക്ഷെ നമ്മളിപ്പോടെ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്തിരിക്കുന്നത് സാരി ബ്ലൗസിനൊക്കെ ഫ്രണ്ട് ഓപ്പൺ ആണ് സോറി ബാക്ക് ഓപ്പണാണ് ഭംഗി പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സൈഡിൽ സിബ് വെക്കാമായിരുന്നു പക്ഷെ ഞാൻ എന്നാലും ആ ഒരു മാതിരി നമ്മൾ ഷോർട്ട് ബട്ടൺ ഒക്കെ വെച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഓപ്പൺ ആക്കിയതാണ് ആ ഒരു ഫിലിമില് മൊത്തം നമുക്ക് കാണാം ഏകദേശം ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സീത അല്ലെങ്കിൽ നൂർജഹാൻ പോകുന്ന ഏകദേശം താമസിക്കുന്ന ഒരുവിധം എല്ലാ ഒരു ഏരിയയിലും നമുക്ക് ഈ ഒരു ലുക്ക് കാണാൻ പറ്റും കാരണം ഫ്ലോറൽ ഡിസൈൻഡ് ആയിട്ടുള്ള സാരി അതേപോലെ തന്നെ വാൾപ്രെയിൻ വാൾ പെയിന്റ് ഒക്കെ ഏകദേശം ഫ്ലോറൽ ആണ് വരുന്നത് നമ്മൾ ആദ്യം ബാക്കിൽ ഡാട്ട് സ്റ്റിച്ച് ചെയ്തു അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ പ്രിൻസസ് കട്ടിന്റെ കട്ടിംഗ് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ഫേസിങ് ഞാൻ പറഞ്ഞു ഫേസിംഗ് നമ്മൾ ഓൾറെഡി കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത് സെയിം ഫാബ്രിക് എന്നുള്ളത് നല്ലത് ഫേസിങ് ചെയ്യാൻ കോട്ടൺ ഫാബ്രിക്കാണ് നല്ലത് അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിൽ ഫേസിങ് കഴിഞ്ഞത് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡ് ടു സൈഡിലും ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഫേസിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇങ്ങനെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് അധികമാണ് ലൈനിംഗിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ വൺ അവറിൽ നമുക്ക് ഈ ബ്ലൗസ് ഫിനിഷ് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വന്നത് ഒരു തേർട്ടി മിനിറ്റ്സാണ് വന്നത് വേഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കാരണം അധികം അധികം നമുക്ക് ഒരു കോളർ വെക്കുക എന്ന് മാത്രമേ നമുക്ക് കൂടുതൽ വേണേൽ പിന്നെ ക്യാപ് സ്ലീവ് ആയാലും വളരെ സിമ്പിൾ ആയിട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങില്ലാത്ത തന്നെ പ്രിൻസസ് ലൈനും അതിന് തന്നെ ഫ്ലീറ്റ് പിന്നെ നമുക്ക് വേസ്റ്റിൽ തരുന്നില്ല പക്ഷേ ലുക്ക് വരാൻ നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് പക്ഷേ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിലെന്തെങ്കിലും പാലിച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസ് മൊത്തത്തിൽ പോകും ഇനി നമ്മൾ ഒന്ന് സൈഡ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്ലീവ് വെക്കണേ മുന്നേ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കരുത് നമ്മുടെ ആംഹോളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് താഴത്തോട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് കറക്റ്റ് ആംഹോള് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് മീൻസ് മുക്കാലിഞ്ചോ അര ഇഞ്ചോ കയറി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പം തന്നെ കറപ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്തതിന് ശേഷം അവിടെ കറക്റ്റ് നമുക്ക് പ്ലസ് ആകൃതിയിലല്ല വരാം അങ്ങനെങ്ങയറി ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അടുത്ത് നമുക്ക് കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒക്കെ അയ്യാൻ ചെയ്യാം അതിനുശേഷം നമ്മളൊന്ന് ക്യാൻവാസ് അയ്യാണ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം കോളറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനുശേഷമാണ് നമ്മൾ നെക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കോളർ നമ്മൾ ക്യാൻവാസും ഒക്കെ ഏറ്റവും അടിക്കരുത് പലരും ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് കോളർ ക്യാൻവാസുമൊക്കെ ഏറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കുറയും അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ക്യാൻവാസുമൊക്കെ ഏറ്റടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമായിരുന്നില്ല ക്യാൻവാസ് നമുക്ക് ഫോൾഡ് ആവും അപ്പൊ അതിനനുസരിച്ച് ആ ഒരു പോർഷനിൽ കട്ടി കൂടും അപ്പോഴാണ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം കുറച്ച് പൊന്തി നിൽക്കുന്നത് കറക്റ്റ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിന്റെ ലൈൻ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു നിൽക്കുമ്പോഴാണ് കോളർ ഫിനിഷ് ആവുക അപ്പോൾ ഈയൊരു കാര്യം എല്ലാവരും കോളറ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മൾ സ്ലാഷ് ചെയ്ത് കൊടുക്കണം ഈ കെവ് കെർവ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ സ്ലാഷ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിലായിട്ട് കെർവ് വരില്ല കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ആവശ്യത്തിനുള്ള വേസ്റ്റ് ഇട്ടാൽ മതി അധികമായിട്ട് നമ്മൾ അലവൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളർ ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇങ്ങനെ എല്ലാവരും പ്രത്യേകം സ്ലാഷ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഒരു കോയിൻ എടുത്തിരിക്കുന്നത് കോയിൻ അല്ലെങ്കിൽ കർവ് അങ്ങനത്തെ കർവ് ചെയ്തിട്ടുള്ള കർവ് രൂപത്തിലുള്ള എന്തെങ്കിലും അതായത് കോയിനോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ നെട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു റിങ് ഇടും ആ ഒരു റിങ് കിട്ടിയാലും മതി ഇങ്ങനെ കോളർ കറിവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അയൺ അയൺ പ്രസ് അയൺ ചെയ്യാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നെക്ക് ബാൻഡ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത് വേണ്ടത് ഫസ്റ്റ് ക്യാൻവാസ് വെച്ചിട്ടുള്ള നെക്ക് ബാൻഡുമ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ക്യാൻവാസ് ഇല്ലാണ്ടുള്ള ഫാബ്രിക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് വേണ്ടത് നമ്മൾ കോളറിൽ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും നമ്മൾ നെക്ക് ബാൻഡിമീൽ നമുക്കൊരു കറിവ് വരുന്നുണ്ട് ആ ഒരു കറിവിലായാലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ മീൻസ് ഉൾട്ടാതിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അതൊരു സ്റ്റാൻഡിങ് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പല ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാൻ വെച്ചാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും കോളറൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർ ഫസ്റ്റ് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്ത് പഠിക്കുക ഇങ്ങനത്തെ സാറ്റൺ ഒക്കെ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് കോട്ടൺ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നു പഠിക്കുമ്പോൾ നമ്മൾ കോട്ടണിൽ എപ്പോഴും പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ കോളറൊക്കെ ഒന്നും ആരും ആദ്യം ഫ്രഷ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യരുത് ഇപ്പം നമ്മുടെ കോളർ ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ നമ്മളാദ്യമേ ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ബിഗ്നസ് ഒക്കെ നമ്മൾ നമ്മളെന്താ ചെയ്യണം ഒന്ന് നമ്മുടെ സേഫ്റ്റി പിന്നെ സേഫ്റ്റി പിന്നെ അല്ല നമ്മുടെ ഗൈഡിന് വെക്കുന്ന നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം ഒന്ന് പിന്നെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്താലും നമ്മൾ എന്താ ചെയ്യണം ഒന്ന് സ്ലാഷ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കൈൻ്റെ ഉപയോഗിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിംപിൾ ആയിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും നമ്മൾ കോളർ ആയാലും നെക്കായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ലാഷ് ചെയ്യണം എന്നുള്ളതാണ് ഇനി നമുക്ക് അതിനെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു നെക്ക് ആയിൽ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും എഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഒരു എഡ് എന്ന വേണം എന്തിന്റെയും പോയിന്റിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എഡ്ജിന്ന് സ്റ്റാർട്ടിങ് എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എഡ്ജിലൊക്കെ നൂലിൻ്റെ നൂല് കട്ട് ചെയ്തേണ്ടതൊക്കെ പോരും അപ്പം പിന്നെ അവിടെ ഒരു ഫിനി എന്താ പറയുക ഫിനിഷിംഗ് ഇല്ലാത്തൊരു ഏതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും എഡ്ജീന്ന് സ്റ്റാർട്ട് ചെയ്തത് ആ എഡ്ജ് എവിടെയാണ് അതിന് ഒരിഞ്ചോ രണ്ട് ഇഞ്ചോ മുന്നോട്ട് കയറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനാണ് വേണ്ടത് അതേപോലെ തന്നെ കർവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴായാലും നന്നായിട്ട് ഒന്ന് പതിയെ മെഷീൻ ഒന്ന് സ്ലോ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചാൽ നല്ല ഫിനിഷിങ്ങില് കിട്ടും ഇപ്പൊ ഏകദേശം നമ്മുടെ ബ്ലൗസ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്യണ്ട സ്ലീവ് നമ്മൾ ക്യാപ് സ്ലീവാണ് വെക്കുന്നത് ഏകദേശം എല്ലാവർക്കും അറിയാരിക്കും ഇപ്പൊ ക്യാപ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണ്ടേന്ന് ഇപ്പൊ നമ്മുടെ കോളർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല ഫിനിഷിങ്ങില് അങ്ങനെ റിംഗിൾസ് ഒന്നും അധികം വരാണ്ട് കറക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഏകദേശം ആ മൂവിയിലുള്ള പാറ്റേൺ പ്രകാരം തന്നെ നമുക്ക് നെക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടൺ അടിക്കാണ് വേണ്ടത് നമുക്ക് അതിനി നെക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഓൾറെഡി ക്രോസ് പീസിലെ ജസ്റ്റ് നമ്മൾ ക്യാപ് സ്ലീവ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി കയറിറങ്ങി നിൽക്കും ഞാനിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആം ഏരിയയിലെ ഏഹ് കാറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം സൈഡ് കൂട്ട കുറച്ച് അവിടെ നിന്ന് ഒന്നര ഇഞ്ച് താഴത്തോട്ട് ഇറക്കിയിട്ട് സ്റ്റിച്ചിങ് നിർത്താം അപ്പോൾ നമുക്ക് സ്ലീവ് കറക്റ്റ് ആയിട്ട് ലെങ് ആ ഒരു ഹോളിന്റെ ഒരു പോയിന്റിൽ നല്ല ഫിനിഷിങ് കിട്ടും ഷിഫോൺ ടൈപ്പ് ഫാബ്രിക് ഒക്കെ ആകുമ്പോ നമ്മള് എന്ത് ചെയ്യണം അതൊന്ന് സ്റ്റിച്ച് ചെയ്യണ സ്റ്റിച്ച് അയൺ ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതിപ്പോ ഹെവി സാറ്റ് ഇപ്പൊ നോർമൽ സാറ്റിനാണെങ്കിൽ നമ്മള് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല നമ്മളൊന്ന് ആദ്യമേ സ്ലീവ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതിപ്പോ ഹെവി സാറ്റിനായ കാരണ തന്നെ നമുക്ക് ഒറ്റടിക്ക് തന്നെ ഡയറക്റ്റ് നമുക്ക് ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏകദേശം നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ഓൾമോസ്റ്റ് ബ്ലൗസ് മൊത്തം ഫിനിഷ് ആയി ഇനി നമ്മൾ സ്ലീവിന്റെ ലൂസ് കൂടി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം സ്ലീവ് ഫിനിഷ് ചെയ്യണം ക്യാപ് സ്ലീവ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ നോർമൽ സ്ലീവിന്റെ ലൂസിൽ നിന്ന് ഒരിഞ്ചോളം പ്ലസ് ചെയ്തിട്ട് വേണം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാൻ പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും കൂടുതൽ അലവൻസ് ഇട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇഞ്ചൊക്കെ ഒക്കെ രണ്ട് ഇഞ്ചിൻ്റെ അവിടെ വരെയൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ ഫിനിഷിങ്ങിനെ വരെ എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലൗസ് സ്റ്റിച്ചിങ് അതായത് സീതാറാമിലത്തെ ഇട്ടിരിക്കുന്ന ഏകദേശം സിമിലർ ആയിട്ടുള്ള ബ്ലൗസാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യു തന്നെ അന്നത്തെ വീഡിയോ ബൈ